കുതിച്ചു പാഞ്ഞ സംസ്ഥാനത്ത് പച്ചക്കറി വില. ഒരു മാസത്തിനുള്ളിൽ വലിയ വിലവർദ്ധനയാണ് പച്ചക്കറി വിലയിൽ ഉണ്ടായത്. പൊതുവിപണിയിൽ മാത്രമല്ല ഹോർട്ടികോർപ്പിലും ഒന്നിനും ഒരു കുറവുമില്ല. തക്കാളി കിലോയ്ക്ക് 30, ഇഞ്ചി 100, ബീൻസ് 60, ക്യാരറ്റ് 40, പയർ 70, വെണ്ടയ്ക്ക 20, പച്ചമുളക് 50, ബീട്രൂട്ട് 40. വില കേട്ട് സന്തോഷിക്കാൻ വരട്ടെ, ഒരു മാസം മുൻപുള്ള വിലയാണിത്. ഇനി ഇപ്പോഴത്തെ വില നോക്കാം. തക്കാളിക്ക് 120, ഇഞ്ചിക്ക് പല വില 200, 280 ഇഞ്ചിക്ക് കൊടുക്കണം. ബീൻസ് 100, ക്യാരറ്റ് 70, വെണ്ടയ്ക്ക 40, പച്ചമുളക് 80, തൊണ്ടൻമുളക് 200, ബീട്രൂട്ട് 50. റോക്കറ്റ് വേഗത്തിൽ വില കുതിച്ചുയരുന്നു. പോരാത്തതിന് ഒരേ പച്ചക്കറിക്ക് ഒരേ മാർക്കറ്റിൽ പല വില. വിടാതെ കൂടെ പിടിച്ച് ഹോർട്ടികോർപ്പും. തക്കാളി 116, ഇഞ്ചി 245, ബീൻസ് 95, ക്യാരറ്റ് 75, വെണ്ടയ്ക്ക 49, പച്ചമുളക് 95, തൊണ്ടൻമുളക് 195, ബീട്രൂട്ട് 49. പൊതുവിപണിയിൽ നൽകുന്ന വിലയോ അതിലധികമോ നൽകണം ഹോർട്ടികോർപ്പിൽ. വില നിയന്ത്രിക്കാൻ വിപണി ഇടപെടലിന് മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നിട്ടും കുറയുന്നില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസവും കൂടുകയാണ്. ബിബിൻ മുരളിക്കൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. മാനസിക വിഭ്രാന്തിയുള്ള യുവതിക്കും മാതാവിനും ആശ്രയമായി സഹപാഠി കൂട്ടായ്മ. തൃശൂർ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 93-94 പൂർവ്വവിദ്യാർത്ഥി കൂട്ടായ്മയാണ് മനോനില തെറ്റിയ അമ്മയെയും മകളെയും ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സ്കൂളിൽ പൂർവ്വവിദ്യാർത്ഥി സംഗമം വിളിച്ചു ചേർത്തപ്പോഴാണ് ക്ലാസ്സിലെ മിടുക്കിയായിരുന്ന വിദ്യാർത്ഥിനിയുടെ അസാന്നിധ്യം തിരിച്ചറിഞ്ഞത്. തുടർന്ന് ഇവരുടെ വീട്ടിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് തങ്ങളുടെ സഹപാഠിയും അമ്മയും കടുത്ത മാനസിക രോഗത്തിന് അടിമപ്പെട്ടതായി ഇവർ മനസ്സിലാക്കിയത്. തന്റെ സഹപാഠിയെ തിരിച്ചറിയാൻ സാധിക്കാത്ത യുവതി ഇവരെ ആക്രമിക്കാനും ശ്രമിച്ചു. 8 വർഷത്തോളമായി ഇവർ അയൽവാസികളിൽ നിന്ന് പോലും അകന്ന് ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പൂർവ്വവിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സഹപാഠി തിരിച്ചു വരണം ജീവിതത്തിലേക്ക്, സഹപാഠി സഹപാഠിയുടെ അമ്മയും തിരിച്ചു വരണം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. സഹപാഠി കൂട്ടായ്മ പൊതു അദാലത്തിൽ സാമൂഹിക ക്ഷേമനീതി വകുപ്പിന് അപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുവാൻ എരുമപ്പെട്ടി പോലീസിന് നിർദ്ദേശം നൽകി. തുടർന്ന് ഗ്രേഡ് SI KP ഷിബുവിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തിയ പോലീസും വാർഡ് മെമ്പർ റീന വർഗീസും സഹപാഠി കൂട്ടായ്മ പ്രതിനിധിയും സാമൂഹിക പ്രവർത്തക KR രാധികയും ചേർന്ന് ഇവരെ തൃശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് ഇവരെ ആശുപത്രിയിലെത്തിക്കാൻ കഴിഞ്ഞത്. ഇവരുടെ ചികിത്സയ്ക്കാവശ്യമായ ചെലവുകൾ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നത് സഹപാഠി കൂട്ടായ്മയാണ്. ന്യൂസ് 18, തൃശൂർ. പാലക്കാട് കൊക്കാട് മലയൻകാവ് റോഡ് പുളിഞ്ചോടിൽ റോഡരികിൽ കരിങ്കൽ ഭിത്തി പുനർനിർമ്മാണം വൈകുന്നു. ഇതോടെ ജനങ്ങൾ വലിയ അപകട ഭീതിയിലാണ്. പട്ടിത്തറ പഞ്ചായത്തിലെ കോക്കാട് മലമൽക്കാവ് റോഡരികിലെ ഇടിഞ്ഞുവീണ കുളത്തിന്റെ കരിങ്കൽ ഭിത്തി ഇതുവരെ പുനർനിർമ്മിച്ചില്ല. ദിവസവും 100 കണക്കിന് വിദ്യാർത്ഥികളും വാഹനങ്ങളും സഞ്ചരിക്കുന്ന റോഡിലെ സുരക്ഷാ ഭിത്തി നിർമ്മാണം വൈകുന്നത് മൂലം ആശങ്കയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. 10 മീറ്ററോളം വരുന്ന ഭിത്തിയുടെ പകുതി കഴിഞ്ഞ മാസം ആദ്യ മഴയിൽ കുളത്തിലേക്ക് ഇടിഞ്ഞു വീണിരുന്നു. ഗ്രാമീൺ സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം നടത്തിയ റോഡിൽ അശാസ്ത്രീയമായി അഴുക്കുചാൽ വെട്ടിയതാണ് ഭിത്തിയിടിയാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇത് അവരോടൊന്ന് കോൺക്രീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യുന്നില്ല. ആ കുളത്തിന്റെ അവിടെ വീട്ടുകാർ അന്ന് അവരോട് പറഞ്ഞ് കുളത്തിലേക്ക് വെള്ളം മുറിയും, അത് ഇടിയും എന്നുള്ള കാര്യം അവരോട് വ്യക്തമായിട്ട് അവർ പറഞ്ഞതാ. പക്ഷെ അവർ കണ്ട ഇതേമാതിരി ചാല് കീറിട്ട് പോയി. ഇപ്പൊ ആ കുളം ഇടിഞ്ഞു. ഇപ്പൊ അവർ രണ്ടാം വർഷം റെഡി ആക്കണ്ടേ? നമ്മളിത് ഫസ്റ്റ് പറയുമ്പോൾ അവരെന്ത് ചെയ്യുന്നില്ല, ആരിനെ അവരെന്ത് ചെയ്യുന്നില്ല, മെയിൻറ്റ് വെക്കണില്ല. അവർ കോൺട്രാക്ടർ ആയാലും AE ആയാലും ആരായാലും നമ്മൾ വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞ് ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാക്കണേ. നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു. സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത പറഞ്ഞ് നിങ്ങൾ അതിന് അവരെ തടുക്കാൻ നിൽക്കരുത്, നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കും പറഞ്ഞ്. ഞങ്ങൾ പിന്നെ എന്താ ചെയ്യുക, അവർ കീറിപ്പോട്ടെ. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് റോഡിന്റെ ബലക്ഷയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതിനാൽ ഭാരവാഹനങ്ങൾ പോകുമ്പോഴും മഴ ശക്തമായാലും റോഡ് കുളത്തിലേക്ക് ഇടിഞ്ഞു വീണേക്കാം. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അധികൃതർ സ്ഥലം സന്ദർശിച്ചിട്ടും നടപടിയായില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് 18, പട്ടാമ്പി. പാലക്കാട് തൃത്താല കപ്പൂരിൽ ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുത്ത മക്കാടുകുന്ന് പ്രദേശം മണ്ണിടിച്ചിൽ ഭീതിയിലാണ്. മഴവെള്ളത്തിനൊപ്പം കുന്നിൻമുകളിലെ ചെളിയും റോഡിലേക്ക് ശക്തമായി ഒലിച്ചിറങ്ങുന്നത് ഭീഷണിയാവുന്നുണ്ട്. കാഞ്ഞിരത്താണി അന്തിമഹാകാളിക ചോർ റോഡും സ്വകാര്യ വ്യക്തിയുടെ മതിലും ഇതിലൂടെ തകർന്നു.
തൃത്താല കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ മക്കാട് പ്രദേശത്തു നിന്നും ഏക്കർ കണക്കിന് കുന്നുകൾ ഉൾപ്പെടെ ഇടിച്ചു നിരത്തിയാണ് ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായ മണ്ണെടുപ്പ് നടത്തിയത്. കാലവർഷം ശക്തമായതോടെ കുന്നിലെ മണ്ണും കല്ലും ചെളിയുമെല്ലാം ഇപ്പോൾ റോഡിലേക്ക് ഒലിച്ചിറങ്ങുന്ന അവസ്ഥയാണ്. കാഞ്ഞിരത്താണി അന്തിമഹാകാളൻകാവ് റോഡിലേക്ക് കുന്നിൻ മുകളിൽ നിന്ന് വെള്ളം ശക്തിയായി ഒലിച്ചെത്തുകയാണ്. ചെളിയും മണ്ണും ഒലിച്ചിറങ്ങി സ്വകാര്യ വ്യക്തിയുടെ മതിൽ തകർന്ന് ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി. റോഡിന്റെ ഒരു ഭാഗം തകർന്ന സാഹചര്യത്തിൽ ഭാരവാഹനങ്ങളുടെ യാത്രയും അപകടത്തിലാണ്. ചെങ്കുത്തായ കുന്നിൽ ചെരിവായതിനാൽ ഇടിഞ്ഞു താഴാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ ഭയപ്പെടുന്നു. എന്നാൽ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഇപ്പോഴും വലിയ വാഹനങ്ങളുമായി മണ്ണെടുപ്പ് തുടരുന്നതായി പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ക്ഷോഭങ്ങളാണ് ഇത്തരം ദുരിതങ്ങൾക്ക് കാരണം. ഈ നാട്ടിലെ ജനങ്ങൾ ഒരു വർഷമായി സമരത്തിനും പിന്നെ തടവയിലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് സാധാരണക്കാരുടെ പേര് കേസെടുത്തിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടും ഭയപ്പെടുത്തിയിട്ടും മാറ്റി നിർത്തുകയാണ്. വീണ്ടും ഈ മേഖലയിലെ ഒരു 15 ഏക്കറോളം കുന്ന് അവർ എടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അശാസ്ത്രീയമായ കുന്നിടിക്കലിനെതിരെയും ജനങ്ങളുടെ ആശങ്ക ഇല്ലാതാക്കാനും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 തൃത്താല. തകർന്ന റോഡിലെ കുഴിയിൽ വാഴ നട്ട് പ്രതിഷേധം. പട്ടാമ്പി കുളപ്പള്ളി റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ചാണ് ഓട്ടോ ഡ്രൈവർമാർ കുഴിയിൽ വാഴ വെച്ചത്. വർഷങ്ങളായി പട്ടാമ്പി കുളപ്പള്ളി പാതയിൽ തകർച്ച നേരിടാൻ തുടങ്ങിയിട്ട് റോഡ് തകർച്ചയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ബസ് തൊഴിലാളികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വർഷങ്ങളായി പട്ടാമ്പി കുളപ്പള്ളി പാത ഗതാഗതയോഗ്യമല്ലാത്ത വിധം തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. മഴ പെയ്യാൻ തുടങ്ങിയതോടെ തകർച്ച രൂക്ഷമായി. വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ വലിയ കുഴികളിൽ വാഹനങ്ങൾ വീണുള്ള അപകടം നിത്യസംഭവമാണ്. ഈ സാഹചര്യത്തിലാണ് റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ച് വാടാനംകുറിശ്ശി വില്ലേജ് ഓഫീസ് സ്റ്റോപ്പിലെ കുഴിയിൽ വാഴ നട്ടത്. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് റോഡിലെ ആഴം കൂടിയ കുഴികളിൽ മണ്ണിട്ട് മൂടി അതിനു മുകളിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചത്. കുണ്ടും കുഴിയും നിറഞ്ഞ പാതയിലെ വലിയ കുഴികളിൽ വീണ് ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ഇതിനു പുറമെ യാത്രക്കാരും റോഡിന്റെ ശോചനീയാവസ്ഥ തുറന്നു പറയാറുണ്ടെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. ഷൊർണൂര് പട്ടാമ്പി ബസ്സുകാർക്ക് ഓടാൻ ടൈമിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. കുണ്ടും കുഴിയും നാട്ടുകാർ പ്രതികരിക്കണില്ല എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടുകൊണ്ട് ഞങ്ങൾ വെച്ചതാണ്. അപ്പോൾ ഞങ്ങളത് ഇന്നലെ പുല്ല് മണ്ണിട്ട് തൂർക്കാന്നുള്ളൊരു അഭിപ്രായത്തിൽ വെച്ചതാണ്. അപ്പോൾ ഞങ്ങളതൊരു ഭാഗമായിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വാഴ വെച്ച് അതിനൊരു പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 80 കോടി രൂപ ചെലവിൽ റബ്ബറൈസ്ഡ് റോഡ് വരുന്നുണ്ടെന്നാണ് ജനപ്രതിനിധികളുടെയും അധികൃതരുടെയും വാദം. വർഷത്തിൽ 2 തവണ ലക്ഷങ്ങൾ ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നുണ്ടെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും റോഡ് തകരുന്ന അവസ്ഥയാണ്. ന്യൂസ് 18 പട്ടാമ്പി. കോടികൾ മുടക്കി നിർമ്മാണം ആരംഭിച്ച പത്തനംതിട്ട സുബല പാർക്കും കെട്ടിടങ്ങളും അധികൃതരുടെ അനാസ്ഥയിൽ കാട് കയറി നശിക്കുകയാണ്. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള സുബല പാർക്ക് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണിപ്പോൾ. 1995 പട്ടികജാതി വനിതകളുടെ ഉന്നമനവും തൊഴിൽ പരിശീലനവും ലക്ഷ്യമിട്ട് പത്തനംതിട്ട വെട്ടിപ്പുറത്ത് സുബല പാർക്ക് ആരംഭിച്ചത്. തുടക്കത്തിൽ നന്നായി പ്രവർത്തിച്ച പാർക്ക് പിന്നീട് അവതാളത്തിലായി. അധികൃതരുടെ അനാസ്ഥ മൂലമാണ് പാർക്കിന്റെ പ്രവർത്തനം നിലച്ചത്. കെട്ടിടവും പരിസരവും കാടുകയറി നശിച്ചതോടെ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. നഗരമധ്യത്തിൽ 5 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പലതവണ തുടങ്ങിയെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രാവശ്യവും നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു ഉദ്ഘാടനം നടത്തുന്നു എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് യാതൊരു വിധമാകുന്ന നന്മയും ജനങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളത് വിചാരിച്ചുകൊണ്ടല്ല. കാരണം ഇന്ന് ഇതിൻ്റെ അവസ്ഥ കണ്ട എല്ലാവർക്കും മനസ്സിലാവും. ഇത് മൊത്തം കാട് പിടിച്ച് നാമാവശേഷം എത്രയോ കോടി രൂപയാണ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റിന്. ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം ഈ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്താൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇവിടെ കല്യാണം നടത്തുവാനും മീറ്റിങ്ങുകൾ നടത്താനും ഒക്കെ വരാൻ പറ്റും. അത് ഗവൺമെൻറ്റിന് ഒരു വരുമാനമായി തീരുകയും ചെയ്യും. പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലമായതിനാൽ നഗരസഭയ്ക്ക് നവീകരിക്കാനാകില്ല. ലക്ഷങ്ങൾ മുടക്കി പാർക്കിൽ കൺവെൻഷൻ സെൻ്റർ പുതുതായി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും തുറന്നുകൊടുക്കാത്ത സ്ഥിതിയിലാണ്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന പദ്ധതി അധികൃതരുടെ അനാസ്ഥയിൽ വർഷങ്ങളായി നശിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് പുതുപ്പാടിയിൽ ആരംഭിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പ്ലാന്റിൽ ട്രയൽ റണ്ണായി വിറകുമായി വന്ന ലോറി അടിച്ചു തകർത്ത ഡ്രൈവറെ മർദ്ദിച്ചു. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കയ്യേറ്റം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പുതുപ്പാടി കൊട്ടാരക്കോത്ത് ആരംഭിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ 2 വർഷത്തോളമായി നാട്ടുകാർ സമരത്തിലാണ്. പ്ലാന്റിൽ ട്രയൽ റൺ നടത്താൻ സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ
പ്രദേശത്ത് പോലീസിനെ വിന്യസിച്ചിരുന്നു. തുടർന്ന് വൻ പോലീസ് സന്നാഹത്തോടെ ട്രയൽ റൺ നടത്താൻ ശ്രമം നടത്തിയെങ്കിലും രാവിലെ മുതൽ റോഡ് ഉപരോധിച്ച് നാട്ടുകാർ പ്രതിരോധിച്ചു. ഏതാനും പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും പ്രതിഷേധക്കാർ പിന്മാറിയില്ല. ഉച്ചയ്ക്കാണ് സമരം അവസാനിപ്പിച്ചത്. വൈകിട്ട് 4:30 ട്രയൽ റൺ നടത്താനുള്ള വിറകുമായി എത്തിയ ലോറി മലപ്പുറം അങ്ങാടിയിൽ തടഞ്ഞ് അടിച്ചു തകർത്തു. ഇറങ്ങി ഓടിയ ഡ്രൈവറെ പിന്തുടർന്ന് മർദ്ദിച്ചു. ദൃശ്യങ്ങൾ പകർത്തിയ വനിതാ മാധ്യമ പ്രവർത്തക ഉൾപ്പെടെയുള്ളവരെ അക്രമികൾ കയ്യേറ്റം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് 18 റിപ്പോർട്ടർ സിദ്ദിഖ് പന്നൂർ, പ്രാദേശിക മാധ്യമ പ്രവർത്തക ആർ ഭാരതി എന്നിവർക്ക് നേരെയാണ് അക്രമമുണ്ടായത്. താമരശ്ശേരി DYSP അഷ്റഫ് തെങ്ങലക്കണ്ടിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയാണ് ലോറി നീക്കം ചെയ്തത്. ന്യൂസ് 18 താമരശ്ശേരി. കാസർഗോഡ് ചെറുവത്തൂർ കുളങ്ങാട് മലയിൽ അപകടകരമായ വിധം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. മലയുടെ ഒരു ഭാഗം നാട്ടുകാർ സ്വന്തം നിലയിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. കുളങ്ങാട്ടുമലയുടെ പടിഞ്ഞാറു ഭാഗത്ത് മുകളിലേക്ക് കയറുന്ന ഇടവഴിക്ക് സമീപമാണ് ഈ മാലിന്യ കൂമ്പാരം. മലഞ്ചെരുവിലെ കാടുമൂടിയ പ്രദേശങ്ങളും മണ്ണെടുത്ത കുഴികളും പ്ലാസ്റ്റിക്കും മറ്റു പലതരം മാലിന്യങ്ങൾ കൊണ്ടും നിറഞ്ഞു കഴിഞ്ഞു. പ്രദേശത്തെ വീടുകളിൽ നിന്നും വർഷങ്ങളായി കൊണ്ടുവന്ന് തള്ളിയതാണ് ഈ മാലിന്യം അത്രയും. ഇപ്പോഴും ഇരുളിന്റെ മറവിൽ നിർബാധം ഇവിടെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നുമുണ്ട്. ഈ മാലിന്യം കലർന്ന വെള്ളമാണ് ഒഴുകി കൈത്തോട് പോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ എത്തുന്നത്. ഇതിനെതിരെ ജനരോക്ഷം ശക്തമാണ്. മുതിർന്നവർക്കും മറ്റു ജനങ്ങൾക്കൊക്കെ, പരിസരത്ത് താമസിക്കുന്ന പരിസരവാസികൾക്കൊക്കെ പകർച്ചവ്യാധി പിടിപെട്ടിരിക്കുകയാണ്. ഇത്തരം കാടത്തമായ ഈ അനീതിക്കെതിരെ പഞ്ചായത്ത് ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ കൈതക്കാട് പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം പഞ്ചായത്തിന്റെ മുന്നിൽ ഒരു ധർണ നടത്താനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഡയപ്പറുകളിൽ ഉപയോഗിക്കുന്ന പോളി പ്രൊപ്പലൈനു പുറമെ വിസർജ്യം കൂടി കലർന്ന വെള്ളമാണ് ഇവിടെ നിന്ന് മുഴുകി പുറത്തേക്ക് പോകുന്നത്. പ്രദേശത്തെ കുടുംബങ്ങളെ താക്കീത് ചെയ്തിട്ടുള്ളതാണെന്നും ഇപ്പോൾ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നില്ല എന്നുമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. CCTV സ്ഥാപിക്കുന്നതുൾപ്പെടെ പരിഗണനയിലുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 ചെറുവത്തൂർ. മൂന്നാർ ടൗണിലെ പൊതു ശുചിമുറിയിൽ നിന്നുള്ള മാലിന്യം മുതിരപ്പുഴയിലേക്ക് ഒഴുക്കുന്നതായി പരാതി. ശുചിമുറിയുടെ അറ്റകുറ്റപ്പണിക്ക് റവന്യൂ വകുപ്പിന്റെ NOC വേണമെന്ന വിശദീകരണമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിൽ കാലപ്പഴക്കമുള്ള 3 പൊതു ശുചിമുറികളാണുള്ളത്. ഇതിൽ 2 മൂന്നാർ ടൗണിലും മറ്റൊന്ന് നല്ലതണ്ണി കവലയിലുമാണ്. ഇതിൽ നല്ലതണ്ണി കവലയിലുള്ള ശുചിമുറി ആധുനിക രീതിയിൽ പുതുക്കി പണിതിട്ടുണ്ട്. മൂന്നാർ ടൗണിൽ മുതിരപ്പുഴയുടെ സമീപത്തുള്ള മറ്റ് 2 ഒരെണ്ണത്തിന് നിർമ്മാണം പകുതി പൂർത്തിയാക്കി പ്രദേശവാസികൾക്കായി തുറന്നു നൽകി. മറ്റൊന്ന് പുതുക്കിപ്പണിയാൻ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അനുമതി നൽകിയിട്ടില്ല. ഇതോടെ ശുചിമുറി എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ പോലും നടത്താൻ കഴിയാതെ വന്നതോടെ ശുചിമുറിയിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങളടക്കം മുതിരപ്പുഴയിലേക്ക് പൊട്ടിയൊഴുകുകയാണ്. സംഭവത്തിൽ പഞ്ചായത്തിനകട്ടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പഞ്ചായത്ത് ബാത്റൂമിലെ മാലിന്യം മൊത്തം മുതിരപ്പുഴയാറിലേക്കാണ് ഒഴുക്കിവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് മൂന്നാർ പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് സെക്രട്ടറി മൂന്നാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉടനെ ഇതിനെ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ പള്ളിവാസലിലുള്ള മുലുവൻ നാട്ടുകാരുടെ അണിനിരത്തിക്കൊണ്ട് മൂന്നാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. മുതിരപ്പുഴയിലെ വെള്ളം പള്ളിവാസൽ പോലുള്ള മേഖലയിലെ സാധാരണക്കാർ കുടിവെള്ളമായി ഉപയോഗിക്കുന്നതാണ്. സംഭവത്തിൽ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് സമരം ശക്തമാക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് 18 മൂന്നാർ. മഴക്കാലമായതോടെ ഏലപ്പാറ കൊച്ചു കരിന്തരുവി പുല്ലാട്ടുപടി നിവാസികൾ ഒറ്റപ്പെടുകയാണ്. 2018 മഹാപ്രളയത്തിൽ പുല്ലാട്ടുപടി പാലം തകർന്നതോടെയാണ് 4 ഈ നാട്ടുകാർ ദുരവസ്ഥ അനുഭവിക്കുന്നത്. പാലം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട നിരവധി തവണ നിവേദനങ്ങളും പരാതികളും നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. 2018 പ്രളയത്തിലാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ കൊച്ചു കരിന്തരുവി പുല്ലാട്ടുപടി പാലം അപകടാവസ്ഥയിലായത്. തുടർന്ന് 2020 ചെറുതും വലുതുമായ മണ്ണിടിച്ചിലുകൾ ഉണ്ടായതോടെ പാലം പൂർണ്ണമായി തകർന്നു. പിന്നീട് നാട്ടുകാരുടെ ശ്രമഫലമായി വലിയ തുക മുടക്കി മരങ്ങൾ മുറിച്ചിട്ട് അതിനു മുകളിൽ പലകയടിച്ച് വാഹനങ്ങൾ കടന്നുപോകുന്ന തരത്തിൽ താൽക്കാലിക സംവിധാനമൊരുക്കി. എന്നാൽ മഴക്കാലം എത്തുമ്പോൾ ഈ പാലം തകർന്ന് മേഖല ഒറ്റപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ഏകദേശം 250 കുടുംബങ്ങളുടെ യാത്രാമാർഗമാണ് ഇത്തരത്തിൽ തടസ്സപ്പെടുന്നത്. പ്രളയവും ഈ വെള്ളം വരുന്ന ആ സമയങ്ങളിൽ മാത്രമാണ് എല്ലാവരും വന്ന് കണ്ണുനോക്കി നോക്കിയിട്ട് പോകുന്നത്. അത് കഴിയുമ്പം ഞങ്ങൾ അങ്ങ് മറന്നു കളയുക. അധികാരികളോട് ഇനി ഏത് അധികാരികളോടാണ് ഞങ്ങൾ പറയേണ്ടത്?
എല്ലാ വ്യക്തികളുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. 70 കുടുംബം ഇവിടെ താമസിക്കുന്ന ഞങ്ങളുടെ പിള്ളേർ സ്കൂളിൽ പോയിട്ട് 3 ദിവസമായിട്ടുണ്ട്. ഇത് അന്വേഷിക്കാനായിട്ട് ആരുമില്ല. സ്കൂളിലെ ടീച്ചർമാർ വിളിച്ചു ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും പാലമില്ല. ഈ പാലം മാത്രമല്ലെന്ന്, ഞങ്ങൾക്ക് അപ്പുറം തൂക്കുപാലമുണ്ട്, 38 പാലമുണ്ട്. ആ 2 പാലം കൂടെ പോയി ഞങ്ങൾക്ക് ആ വഴി കൂടെയും പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. പ്രദേശത്തെ ജനങ്ങളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളെ സമീപിച്ചുവെങ്കിലും യാതൊരു നടപടിയുമായില്ല. ചെറുകിട കർഷകരും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ താമസിക്കുന്നത്. വീട്ടിലേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടതോടെ പ്രദേശവാസികളുടെ വാഹനങ്ങൾ റോഡരികിലിട്ട് വീട്ടിലേക്ക് മടങ്ങേണ്ട സാഹചര്യമാണുള്ളത്. ഈ മഴക്കാലത്തും ഇവിടെയുള്ള കുടുംബങ്ങൾ താൽക്കാലികമായി നിർമ്മിച്ച തടിപ്പാലത്തിലൂടെ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യണം. ഈയൊരു ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കർക്കിടക വാവിനെ വരവേറ്റ് കാർഷിക വ്യവസായ പ്രദർശനമേളയ്ക്ക് കൊടിയേറി. തിരുവനന്തപുരം അരുവിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് വാവ് വിലയോടനുബന്ധിച്ച് വിപുലമായ പ്രദർശനമേള തുടങ്ങിയത്. കർക്കിടക വാവിനോടനുബന്ധിച്ചുള്ള കാർഷിക വ്യാവസായിക പ്രദർശനമേളയുടെ ഉദ്ഘാടനം അരുവിക്കര MLA ജി സ്റ്റീഫൻ നിർവഹിച്ചു. മേളയിലെ സ്റ്റോളുകൾ കേരള അബ്കാരി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻവർഷത്തെ പോലെ ബലിതർപ്പണ ചടങ്ങിന് അരി വേവിച്ച് പിണ്ടം വെച്ച് ബലിയിടുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA പറഞ്ഞു. വിവിധ സർക്കാർ അർദ്ധസർക്കാർ ഓട്ടോമോട്ടീവ് എക്സിബിഷൻ, വിവിധതരം ചെടിയിനങ്ങൾ, കുടുംബശ്രീ ട്രേഡ് ഫെയർ സംരംഭങ്ങൾ, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവ മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദഗ്ധരായ പുരോഹിതന്മാരുടെ മേൽനോട്ടത്തിൽ പുലർച്ചെ ആരംഭിക്കുന്ന ബലിതർപ്പണങ്ങൾക്ക് ഒരേ സമയം 500 കുറയാത്ത ഭക്തജനങ്ങൾക്ക് ബലിയിടാൻ കഴിയുന്ന തരത്തിൽ ക്രമീകരിക്കും. അരുവിക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ അക്ഷയ കേന്ദ്രങ്ങളിലും ഡാം സൈറ്റിലും ബലിതർപ്പണ കൂപ്പൺ 50 രൂപ നിരക്കിൽ മുൻകൂറായി വാങ്ങാൻ കഴിയുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 അരുവിക്കര. ദേശീയപാതാ വികസനത്തിൽ കായംകുളം നഗരത്തെ കോട്ടകെട്ടി വേർതിരിക്കാതെ ഫ്ലൈഓവർ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ദേശീയപാതയോരത്ത് മനുഷ്യച്ചങ്ങല തീർത്തു. കൊറ്റുകുളങ്ങര മുതൽ ചിറക്കടവം വരെയാണ് ജനം അണിനിരുന്നത്. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേയാണ് ജനങ്ങൾ സമരത്തിൽ അണിനിരുന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകൾ മനുഷ്യച്ചങ്ങലയിൽ അണിനിരുന്നു. ദേശീയപാത അതോറിറ്റി നിർദ്ദേശിക്കുന്ന അടിപ്പാതയ്ക്ക് പകരം ആകാശപാത എന്ന ആവശ്യമാണ് സമരസമിതി ഉയർത്തുന്നത്. ഷഹീദാർ പള്ളി ജംഗ്ഷൻ മുതൽ ചിറക്കടവം വരെയാണ് ചങ്ങല തീർത്തത്. ഇത്രയും സ്ഥലത്ത് ആകാശപാത നിർമ്മിച്ച് കായംകുളം 2 ആകുന്ന സൗകര്യം ഒഴിവാക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. നിലവിൽ കായംകുളം KSRTC ജംഗ്ഷൻ, MSM കോളേജ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ അടിപ്പാതയാണ് പകരമായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിലൂടെ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ കടന്നുപോകും. വാഹനങ്ങൾക്ക് പട്ടണത്തിനകത്തേക്ക് തിരിഞ്ഞു പോകാനുള്ള സൗകര്യവും ഉണ്ടാകും. എന്നാൽ MSM കോളേജ് ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന അടിപ്പാത 4 മീറ്റർ ഉയരത്തിലാണെങ്കിലും വീതി KSRTC ജംഗ്ഷനിലേതിന് സമാനമായിട്ടില്ല. തീരദേശത്ത് നിന്ന് ചരക്ക് വാഹനങ്ങൾ പട്ടണത്തിലേക്ക് കടക്കുന്നതിന് ഇത് തടസ്സമാകും. ഇതാണ് ആകാശപാത വേണമെന്ന ആവശ്യത്തിന് ആക്കം കൂട്ടിയത്. ആകാശപാത നിർമ്മിച്ചാൽ കിഴക്കും പടിഞ്ഞാറും എന്ന വ്യത്യാസമില്ലാതെ സഞ്ചരിക്കാമെന്ന വാദഗതിയാണ് സമരസമിതി ഉന്നയിക്കുന്നത്. ദേശീയപാത അതോറിറ്റി ഈ ഭാഗത്ത് അടിപ്പാത നിർമ്മിക്കുമെന്ന രീതിയിലാണ് സ്ഥലങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനാൽ ഇനി ആകാശപാത എന്ന ആവശ്യം എങ്ങനെ നടപ്പാക്കുമെന്ന സംശയം അവർ ഉയർത്തുന്നുണ്ട്. നിലവിൽ നിർമ്മാണ ജോലികൾ നടക്കുന്നതും അടിപ്പാത നിർമ്മാണം എന്ന നിലയിലാണ്. ന്യൂസ് 18 കായംകുളം. മകന്റെ വിവാഹത്തിനൊപ്പം 3 കുടുംബങ്ങൾക്ക് കിടപ്പാടമൊരുക്കി ഒരു കുടുംബം. ഒറ്റപ്പാലം പമണ്ണയിലെ CPM ബ്രാഞ്ച് സെക്രട്ടറിയായ വലിയഞ്ചിറ പുന്നടിയിൽ അക്ബർ അലിയാണ് തൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങിൽ വെച്ച് നിർദ്ധനരായ 3 കുടുംബങ്ങൾക്ക് ഭൂമി ദാനം ചെയ്തത്. വർഷങ്ങളായി പൊതുപ്രവർത്തന മേഖലയിൽ സജീവമാണ് ഒറ്റപ്പാലം പനമണ്ണ CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ അക്ബർ അലി. ദീർഘകാലമായി അക്ബർ അലിയുടെ ആഗ്രഹമാണ് പ്രദേശത്തെ വീടില്ലാത്ത 2-3 കുടുംബങ്ങളെ സഹായിക്കണമെന്നത്. സ്കൂൾ മാനേജർ കൂടിയായ അക്ബർ അലി വീടില്ലാത്ത കുടുംബങ്ങൾക്ക് സ്ഥലം കൈമാറുന്നതിനെക്കുറിച്ച് ബന്ധുക്കൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു. ബന്ധുക്കളിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിച്ചതോടെ മകന്റെ വിവാഹ ചടങ്ങിൽ വെച്ച് ഭൂമിയുടെ രേഖകൾ കൈമാറാമെന്ന തീരുമാനത്തിലെത്തി. ഷൊർണൂർ MLA മമ്മിക്കുട്ടി, CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു എന്നിവരുടെ സാന്നിധ്യത്തിലാണ് 3 കുടുംബങ്ങൾക്കും ഭൂമിയുടെ രേഖകൾ കൈമാറിയത്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാവട്ടെ. നിങ്ങൾ കൊടുക്കുന്നത് 4 ആൾ അറിയുന്നതാണ്. എല്ലാവർക്കും അതിനെ നല്ലതെന്ന് എന്നെ പറഞ്ഞ് പറഞ്ഞ് എന്നെ എന്നെ പറഞ്ഞ് ധരിപ്പിച്ചു. അപ്പോൾ അത് അതുപോലെ തന്നെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ മകൻ്റെ വിവാഹ ദിവസം 3 നിർദ്ധരായ കുടുംബങ്ങൾക്ക്, സ്ഥലമില്ലാത്തവർക്ക് വീട് വെക്കാനുള്ള 3 സെൻറ് വീതം അവർക്ക് കൈമാറി അതിനുള്ള പത്രിക അതിനുള്ള അമ്പലവട്ടം പനമണ്ണയിലെ നൂർമഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത്. ന്യൂസ് 18 ഒറ്റപ്പാലം.
സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് പാലക്കാട് കുമരനെല്ലൂരിലെ വട്ടക്കിണർ. വയലിന് നടുവിലെ പാലക്കാടൻ ഗ്രാമഭംഗി നിറയുന്ന ജലാശയത്തിൻ്റെ ആകാശ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാം റീൽസിൽ തരംഗമായതോടെയാണ് ഇത് ഇവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയത്. കുമരനെല്ലൂരിന്റെ ഗ്രാമഭംഗിയുടെ പ്രധാന ആകർഷണമായി അരനൂറ്റാണ്ടായി ഈ വട്ടക്കിണർ ഇവിടെയുണ്ട്. 8 വർഷം മുൻപാണ് കിണർ ഭിത്തി കെട്ടി നവീകരിച്ചത്. ചുറ്റുപാടും നെൽപ്പാടങ്ങളായതിനാൽ മഴക്കാലത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ ജലാശയം ഏറെ മനോഹരമാകും. മഴക്കാലമായാൽ വെള്ളം നിറയുന്നതോടെ വട്ടക്കിണർ പ്രായഭേദമന്യേ നാട്ടുകാരുടെ ഉല്ലാസ കേന്ദ്രമായി മാറും. റീല് കണ്ടുവന്നാണ്, പിന്നെ ഇൻസ്റ്റയിലൊരു കണ്ട് EM സ്ഥാപിക്കുന്നവര് ആളുടെ റീലാണ് ഫസ്റ്റായിട്ട് കണ്ടത്. ഫസ്റ്റിങ് ഇതേപോലെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് ആർക്കും അറിയണ്ടാവുന്നില്ല. പിന്നെ കണ്ടപ്പോൾ എക്കന്മാർക്ക് എല്ലാവർക്കും വരണം തോന്നി, വന്ന് ഇവിടെ വൈബാണ്. പിന്നെ ഈ പാടം ഒക്കെ ആയിട്ട് രസമാണ്, എക്കന്മാർക്ക് നല്ല ഇഷ്ടമായി, എല്ലാവരും വരണം. എടപ്പാൾ സ്വദേശി സാബിത് മുണ്ടേക്കാടൻ പകർത്തിയ റീൽസ് വീഡിയോയിലൂടെയാണ് വട്ടക്കിണറിന്റെ ഹരിതഭംഗി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാകുന്നത്. 6 ദിവസത്തിനിടെ 25 ലക്ഷത്തിലേറെ പേരിലേക്കാണ് വീഡിയോ എത്തിയത്. ഇതോടെ നിരവധി ആളുകൾ വട്ടക്കിണർ കാണാൻ എത്തി തുടങ്ങി. പത്മശ്രീ അലി മണിക്ഫാനും കുടുംബത്തിനും വീടൊരുക്കി നൽകി പ്രവാസി വ്യവസായി. വർഷങ്ങളായി വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന അലി കൊടിയത്തൂർ സ്വദേശി VK അബ്ദുള്ളയാണ് താമസിക്കാൻ വീടൊരുക്കി നൽകിയത്. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടു വർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. പത്മശ്രീ പുരസ്കാരം ലഭിച്ചെങ്കിലും തന്റെ പുരസ്കാരങ്ങളും പുസ്തകങ്ങളും സൂക്ഷിച്ചു വെക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയിലായിരുന്നു അലി മണിക്ഫാൻ. വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശിയും പ്രവാസി വ്യവസായിയുമായ VK അബ്ദുള്ള സഹായവുമായി എത്തിയത്. തന്റെ സ്വന്തം നാടായ കൊടിയത്തൂരിൽ പുതുതായി നിർമ്മിച്ച വീട് അലി മണിക്ഫാനും കുടുംബത്തിനും താമസിക്കാനായി വിട്ടു നൽകുകയായിരുന്നു. വീട് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് അലി മണിക്ഫാൻ. കല്യാണം കഴിച്ചതിന് ശേഷം കുറിക്കാലായി, അപ്പോൾ ഇവർക്ക് സ്വന്തം വീടില്ല, അതുകൊണ്ട് ഒരു വീട് ആവശ്യമാണ്. പക്ഷേ എനിക്ക് അതിനുള്ള സൗകര്യം ഇല്ല. അതിനെന്നുവെച്ചാൽ നമ്മൾ ഇവർക്ക് ദീപിലാവും, അത് വിൽക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. കുറേ ആളുകൾ ഇത് വീടുണ്ടാക്കി തരാനൊക്കെ ഏറ്റെടുത്തിരുന്നു. പക്ഷേ അവസാനം ഈ അബ്ദുള്ള സാഹിബാണ് ഇത് ഏർപ്പാട് ചെയ്തിരുന്നത്. ലോകമെങ്ങുമുള്ളവർക്ക് ഒരുപോലെ പിന്തുടരാവുന്ന ഒരു ഏകീകൃത ചന്ദ്രമാസ കലണ്ടറായ ഹിജ്റ കലണ്ടർ രൂപപ്പെടുത്തുകയും ഖുറാനിലും ഗോളശാസ്ത്ര ഇസ്ലാമിക വിഷയങ്ങളിലും പാണ്ഡിത്യമുള്ള സമുദ്ര ഗവേഷകനും കൃഷിശാസ്ത്രജ്ഞനുമാണ് മുറാദ് ഗണ്ടവറു അലി മണിക്ഫാൻ. ലക്ഷദ്വീപിലെ മിനിക്കോയിലാണ് ജനനം. സ്കൂൾ വിദ്യാഭ്യാസം പാതിവഴിയിൽ ഉപേക്ഷിച്ച അദ്ദേഹം റഷ്യൻ, അറബിക്, പേർഷ്യൻ, ജർമ്മൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച് തുടങ്ങിയ 15 ഭാഷകൾ സ്വന്തമായി പഠിച്ച് അത് സംസാരിക്കാനും എഴുതാനും വായിക്കാനും കഴിവ് നേടിയിരുന്നു. സമുദ്ര ഗവേഷകനായ മണിക്ഫാൻ കണ്ടെത്തിയ മത്സ്യത്തിന് നിരീക്ഷണ പാടവത്തിനുള്ള ബഹുമതിയായി അബുദെ ഫെദഫ് മണിക്ഫാനി എന്ന പേര് നൽകുകയുണ്ടായി. സ്വന്തം ആവശ്യത്തിനായി മോട്ടോർ ഘടിപ്പിച്ചൊരു സൈക്കിളും അദ്ദേഹം നിർമ്മിച്ചിരുന്നു. മറൈൻ ബയോളജി, മറൈൻ റിസർച്ച്, ജിയോഗ്രഫി, ആസ്ട്രോണമി, സോഷ്യൽ സയൻസ്, ഇക്കോളജി, ഫിഷറീസ്, കൃഷി, ഹോർട്ടിക്കൾച്ചർ, സമുദ്രകൃഷി തുടങ്ങിയ മേഖലകളിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട്. സ്വന്തമായ കണ്ടെത്തലുകളിൽ ലോക അംഗീകാരത്തിലൂടെ സ്വന്തം ഇടം നേടിയിട്ടുണ്ട് ഈ 85-കാരൻ. കഴിഞ്ഞ ദിവസം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് അലി മണിക്ഫാന്റെ കൊടിയത്തൂരിലെ പുതിയ താമസ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു.